മൃതശരീരം കണ്ടവർ ദൈവം അവിടെ ഇരുന്നാട്ടെ അവിടെ ഇരുന്നാട്ടെ ബഹുമാനപ്പെട്ട റംബാച്ചൻ്റെ അനുജൻ പ്രിയപ്പെട്ട എൻ ജെ ജോർജ് സാറ് അതുപോലെ തന്നെ വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഈ അവസരത്തിൽ റംബാച്ചൻ്റെ മൃതശരീരത്തിലെ അനുജൻ എൻ ജെ ജോർജ് ഇപ്പോൾ ശോശപ്പ സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനക്കാർക്ക് പ്രത്യേകിച്ച് അന്ത്യചുമനം കൊടുക്കുവാനുള്ളൊരു അവസരമാണിത്. അതുകൊണ്ട് പിന്നീട് അതിനുള്ള അവസരം തിക്കും തിരക്കും കിട്ടുകയില്ല. അതുകൊണ്ട് സാവകാശത്തിൽ ബഹുമാനപ്പെട്ട റംബാച്ചൻ്റെ വീട്ടുകാർ വന്ന് അന്ത്യചുമനം നൽകണമെന്ന് വളരെ സ്നേഹത്തോർപ്പിക്കുന്നു. ഏതാണ്ട് ദീർഘകാലം പത്തനാപുരം സെൻറ് സ്റ്റീവൻസ് കോളേജിൽ അധ്യാപകനായി അതോടൊപ്പം 5 വർഷക്കാലം പ്രിൻസിപ്പളായി ബഹുമാനപ്പെട്ട എൻ ജെ തോമസ് റംബാച്ചനെ ശ്രേഷ്ഠമായ രീതിയിൽ അവിടെ സേവനം അനുഷ്ഠിച്ചു. തദവസരത്തിൽ ഈ കോളേജിൻ്റെ ആരംഭം മുതൽ ബഹുമാനപ്പെട്ട റംബാച്ചനൊപ്പം പ്രവർത്തിച്ച ഒരു വന്ന ദേഹമാണ് ബഹുമാനപ്പെട്ട സി പി കൃഷ്ണപിള്ള സാർ. ബഹുമാനപ്പെട്ട റംബാച്ചൻ്റെ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ടും ആദ്യകാല കോളേജിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും സംസാരിച്ച് ചുരുങ്ങിയ വാക്കുകളിലെ ബഹുമാനപ്പെട്ട കൃഷ്ണപിള്ള സാർ ഇപ്പോൾ നമ്മുടെ അനുസ്മരണ സന്ദേശം നൽകി തന്നാൽ. അഭിവന്ദ്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ കോളേജിൽ ചേർന്ന കാലം മുതൽ ഏതാണ്ട് 50 വർഷത്തോളം എനിക്ക് റംബാച്ചനെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനും സഹാധ്യാപകനായി കഴിയാനും സാധിച്ചിട്ടുണ്ട്. റംബാച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഇരുന്ന കാലവും പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലവും സഹാധ്യാപകരോട് വിദ്യാർത്ഥികളോട് വളരെ സ്നേഹമായിട്ടും ബഹുമാനമായിട്ടുമാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. മനുഷ്യത്വപരമായ ഒരു സമീപനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഏതാണ്ട് ആദ്യകാലങ്ങളിൽ കോളേജിൽ സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 70-നോടടുത്ത് വിദ്യാർത്ഥി സമരം ധാരാളമുണ്ടായിരുന്നു. അപൂർവം ചില സമയങ്ങളിൽ അധ്യാപക സമരവും. ഇതിനെയൊക്കെ ക്ഷമാപൂർവം സ്നേഹപൂർവം കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായിട്ട് കോളേജിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സ്മരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കൂടാതെ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കിയപ്പോൾ അതിന് ആവശ്യമുള്ള ഫണ്ട് ശേഖരിച്ചത് ജർമ്മനിയിൽ നിന്നായിരുന്നു. അതിൻ്റെ അത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നാട്ടുകാർക്ക് കൂടെ ജല ഉപയോഗിക്കത്തക്കവണ്ണം ഒരു പദ്ധതിയായിട്ടാണത് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ എന്നും ഓർക്കപ്പെടുന്ന ഒരു രീതിയിൽ കോളേജിലെ ആ വാട്ടർ ടാങ്കും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ടാപ്പുകളും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായി സ്മാരകമായി എന്നും ഓർക്കപ്പെടുന്നതാണ്. എനിക്ക് അദ്ദേഹത്തെപ്പറ്റി പറയാൻ ഏറ്റവും കാര്യമായിട്ടുള്ളത് ഒരു ആശ്രമ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അത് ചെയ്തിരുന്നു. ഉന്നതമായ ഒരു രീതിയിൽ സന്യാസ ജീവിതം നയിച്ച ഒരാചാര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെപ്പറ്റി പിന്നെ പറയാൻ തോന്നുന്നത് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു വക്രത വളപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പറയാനുള്ളത് വളരെ തുറന്നു പറയുന്ന പ്രകൃതവും നിഷ്കളങ്കനായ ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വായനയുടെ ആഴം വിജ്ഞാനം അത് നമുക്കറിയാൻ കഴിയുമായിരുന്നു. നല്ലൊരു പ്രസംഗകനും പ്രഭാഷകനുമായിരുന്നു. ഇതിലൊക്കെ ഉപരി നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ക്രൈസ്തവ ജീവിതം നന്നായി നയിച്ച ഒരു ഗുരുവര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണം
അനുശോചിക്കുന്നത് അനുശോചിക്കുന്നു. സാധാരണ രീതിയിൽ അനുശോചനം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഒരു ജീവിതം മുഴുവൻ സ്വാർത്ഥകമായി ജീവിച്ച് പൂർത്തിയാക്കി ഓട്ടം തികച്ച് സ്വർഗപ്രാപ്തി നേടിയിരിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുകയല്ലാതെ അനുശോചിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകൾക്കും ഇനിയും നിത്യശാന്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ലൂക്കോ സാറിനും കുഞ്ഞുവിൻ സാറിനും മറ്റു പലർ ജേക്കബ് കെ ജോർജ് സാറിനും ഒന്നും വന്നെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ആ അസോസിയേഷന് വേണ്ടി ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് പ്രത്യേകമായി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒറ്റ സുഹൃത്താണ്. അത് ഇപ്പോൾ വന്നിയ റംബാച്ചിൻ്റെ ദേവയോഗത്തിലുള്ള ആശംസ സന്ദേശം നൽകും. ബഹുമാന്യരായ മിത്രാപുരിത്ത തിരുമേനിമാരെ, പ്രിയപ്പെട്ട റംബാച്ചന്മാരെ, സ്നേഹതികളായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എത്രയും വാത്സല്യതിയായ പ്രിയപ്പെട്ട ഈ വന്നിയ റംബാച്ചൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുകയും ഈ നിയോജകമണ്ഡലത്തിലെ പാർലമെൻ്റ് അംഗം നിലയിലുള്ള അഗാധമായ ദുഃഖം ധേറയിലെ വന്നിയ റംബാച്ചന്മാരെയും അതുപോലെ വൈദികരെ ശ്രേഷ്ഠരെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. റംബാച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാടൊരുപാട് നല്ല ഓർമ്മകളാണ് നമ്മുടെ മനസ്സുകളിൽ വരുന്നത്. ഈ ധേറയിലെ സുപ്രധാനമായ ചുമതലകൾ വഹിച്ച വന്നിയ റംബാച്ചൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ആധ്യാത്മിക രംഗത്ത് ഒരുപാടൊരുപാട് നല്ല ഗുണങ്ങൾ പ്രകടിപ്പിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹവുമായി പരിചയപ്പെടുന്ന ആരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വളരെ പ്രൗഢഗംഭീരവും വിജ്ഞാനപ്രദവുമാണ്. അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വളരെയധികം സ്നേഹാദരവ് പിടിച്ചു പറ്റിയ പ്രിയപ്പെട്ട റംബാച്ചൻ പത്തനാപുരം ദറയുടെ അഭിമാനവും പത്തനാപുരം ദറയുടെ തേജസ്സും ഓജസ്സുമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. റംബാച്ചനുമായി വളരെ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ദറയിൽ വരുമ്പോഴൊക്കെ റംബാച്ചനുമായി ഇടപഴകാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ അഭിനന്ദ റംബാച്ചനുമായി ഇനി കഴിഞ്ഞിട്ടുണ്ട്. റംബാച്ചൻ്റെ ഈ വേർപാട് പത്തനാപുരം ദറയ്ക്ക് മാത്രമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിനാകമാനം ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നാടിനെ ഒരുപാടൊരുപാട് സ്നേഹിച്ച ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാടൊരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാഭ്യാസ ആത്മരംഗത്തും ആത്മീയ രംഗത്തും തൻ്റെതായ കഴിവുകളും തൻ്റെതായ ബഹുമുഖ പ്രതിമകൾ മുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട റംബാച്ചൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി ജനപ്രതി എന്ന നിലയിൽ എം പി എന്ന നിലയിലുള്ള എൻ്റെ അനുശോചനം അറിയിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും റംബാച്ചൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസന വൈദിക സെക്രട്ടറി ബഹുമാനായ ഫിലിപ്പോസ് ദാനിയേലച്ചൻ. അഭിനന്ദരായ പിതാക്കന്മാരെ, വന്ദരായ റംബാച്ചന്മാരെ, വന്ദ്യ കോറപ്പിസ്കോപ്പന്മാരെ, ബഹുമാനരായ സിസ്റ്റേഴ്സ്, ഈ വന്ദ്യ ആചാര്യശ്രേഷ്ഠനെ യാത്ര അയക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമ്മളിൽ വാങ്ങിപ്പോയിരിക്കുന്നത് ഭാഗ്യവാനായൊരു പിതാവാണ്. ആയുസിൻ്റെ ദീർഘത കൊണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തുള്ളതായ ജീവിതം അദ്ദേഹത്തിന് നയിക്കുവാനൊക്കെ വേണം സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതായിട്ട് അവസാന നിമിഷം വരെയും ആർക്കും ഒരു
ഇടയായി ദൈവത്തിന്റെ കൃപാകടാക്ഷം ധാരാളമായി ലഭിച്ച ഈ വന്ദനായ റമ്പാച്ചൻ വൈദിക ശ്രേഷ്ഠൻ കണക്കൊടുക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും മാതൃകായോഗ്യമായ ജീവിതം നയിച്ച് നല്ലൊരു സന്യാസി വര്യനായി പ്രവർത്തിച്ച് പ്രത്യേകിച്ച് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ പല ഇടവുകളിലും അദ്ദേഹം തൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഓരോ അവസരങ്ങളിലും വന്ന് നല്ല സന്ദേശങ്ങൾ നൽകിയും ഇടവുകളെ സ്നേഹിച്ചും അതിൻ്റെ വളർച്ചയുയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വേണ്ടതായ കൈത്താങ്ങൾ അദ്ദേഹം നൽകുവാനൊക്കെ വേണം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വൈദിക സഹോദരങ്ങളെയെല്ലാം സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, അങ്ങ് സമാധാനത്താലേ പോകാം. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഇടവുകൾക്കും വൈദികൾക്കും വേണ്ടി അവിടുന്ന് കാണിച്ചു വന്നിട്ടുള്ള നല്ല മാതൃകയ്ക്ക് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസന വൈദിക സംഘത്തിൻ്റെ എല്ലാ ആദരാഞ്ജലികളും തൃപ്പാവത്തിൽ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പി എം ജോൺ കോറപ്പിസ്കോപ്പ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടെയാണ്. ഇപ്പോഴെ പ്രത്യേകമായി ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കുന്നു. ആവണീശ്വരം പള്ളിക്ക് വേണ്ടി വളരെയധികം ത്യാഗപൂർവ്വം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട എൻ്റെ തോമസ് അമ്പാച്ചൻ. ഇപ്പോഴെ ആവണീശ്വരം പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ, നമ്മുടെ ചെങ്ങുനാട്ട് ദേരാട് സുപ്പീർ കൂടിയാണ് അച്ഛൻ പ്രത്യേകമായി അനുസ്മരണ സന്ദേശം നൽകുന്നത്. അഭിവന്ദ്യ തിരുമേനിമാരെ, വന്ദ്യ റമ്പാശന്മാരെ, കുറപ്പിസ്കോപ്പ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, കർത്താവിൽ അനുഗ്രഹീത വിശ്വാസികളെ, വന്ദ്യ തോമസ് റമ്പാച്ചൻ്റെ ദേഹ വിയോഗത്തിൽ ദുഃഖിക്കുകയും ഒരു നോക്ക് കാണുവാനും സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനുമായിട്ടാണ് നമ്മളെ കടന്നു വന്നിരിക്കുന്നത്. പഴയ തലമുറയിലെ ഒരു കണ്ണുകൂടെ അറ്റുപോകുന്ന ഒരവസരമാണ്. ഏതാണ്ട് 35 വർഷമായിട്ട് സന്യാസ പ്രസ്ഥാനമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാനൊക്കെ ആശ്രമത്തിൽ വരുന്ന സമയത്തെ റമ്പാച്ചനെ അന്നു മുതൽ കാണുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെയൊക്കെ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും വന്ദ്യ സിറിൽ റമ്പാച്ചനുമായിട്ടൊക്കെ ചേർന്നുള്ള പ്രവർത്തനം. കുറച്ചു നാൾ മുമ്പേ സിറിൽ റമ്പാച്ചനെ കുറിച്ച് ഒരു ചെറിയ പുസ്തകം എഡിറ്റ് ചെയ്യണമെന്നാഗ്രഹിച്ച് ഞാൻ ആശ്രമത്തിലൊന്നു റമ്പാച്ചനെ കണ്ടു. റമ്പാച്ചൻ്റെ ഒരു ലേഖനം വേണമെന്നാവശ്യപ്പെട്ടു. കുറേയേറെ നേരം അവിടെ ഇരുന്ന് അത് എങ്ങനെയൊക്കെ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എന്നെ ഉപദേശിക്കുകയും റമ്പാച്ചൻ നല്ല ഒരു ലേഖനം തരികയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ തലമുറ എഴുത്തും വായനയും ഒക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അത് നമ്മൾ പ്രത്യേകം ഓർക്കപ്പെടേണ്ടതാണ്. ചെങ്ങമ്പനാട് ബദലഹീം ആശ്രമവുമായിട്ടുള്ള റമ്പാച്ചൻ്റെ ബന്ധം പഴയ തലമുറയിലെ അംഗങ്ങളുമായിട്ടുള്ളത് എന്നും ഞങ്ങൾ ഓർക്കപ്പെടുന്നു. അതോടൊപ്പം ആവണീശ്വരം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ 9 വർഷക്കാലം റമ്പാച്ചൻ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. ആത്മീയമായി മാത്രമല്ല ഭൗതികമായ രീതിയിലും റമ്പാച്ചൻ ഒത്തിരി സഹായങ്ങൾ ആ ഇടവകയ്ക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങമ്പനാട് ബേദലഹീം ആശ്രമത്തിന് വേണ്ടിയും ആവണീശ്വരം സെൻറ്റ് മേരീസ് ഇടവകയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ബ്രഹ്മവാർ ഇടവകയുടെ അവിടുത്തെ സ്കൂളിൻ്റെയൊക്കെയും ചുമതലക്കാരനായിരുന്നു. അവിടെ നിന്നും ബഹുമാനപ്പെട്ട ഡേവിഡ് കാസ്റ്റൻ അച്ഛനും ട്രസ്റ്റി സെക്രട്ടറി ധാരാളം വ്യക്തികളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ വൈദികരെ, ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോഴേ ഏവർക്കും വേണ്ടി പ്രത്യേകമായ അനുസ്മരണ സന്ദേശം. വന്ദ്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളെ, In the year 1986, two very familiar and age-old Achans of Brahmavar, late lamented Reverend Father K.K. Kuriakos and late lamented Reverend Father K.T. Vergis, Achans died in a span of 3 months. By that time, Catholic priests approached us
and asked whether we should come and done the services. But the then diocesan metropolitan, late lamented Zacharias Martinicius Thirmeni, sent this eminent personality, Very Reverend Ramban Dr. N.J. Thomas, along with Very Reverend Ramban T.M. Kuriakos and others. In that crucial juncture, Thomas Rambachan came to Brahmavar. Thirmeni appointed this Rambachan just for 6 months, but the 6 month extended almost 19 years, means 1986 to 2005. Rambachan only introduced Syriac rite in Brahmavar. For that, he faced even threat to his life. ആയിരത്തി തൊള്ളായിരത്തി എയ്റ്റി സിക്സ് വരെ അവിടെ ലാറ്റിൻ റൈറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് സിറിയക് റൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് റംബാച്ചൻ ആയിരുന്നു. റംബാച്ചൻ്റെ മുഖ്യകാര്യത്വത്തിൽ മറ്റുള്ള അച്ഛന്മാരും നമ്മുടെ സ്കരിയ റംബാച്ചനും മറ്റുള്ളവരെല്ലാവരും ഒന്നിച്ച് ഈ സിറിയക് റൈറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുവരെ ലാറ്റിൻ റൈറ്റ് ആയിരുന്നു അവിടെ പ്രാക്ടീസ്. ആ സമയത്ത് റംബാച്ചനെ ത്രെട്ട് ലൈഫിന് ത്രെട്ട് പോലെ ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് വെരി സ്റ്റബൺ ഇൻ ദിസ് മാറ്റർ. സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ദി ബ്രഹ്മാവർ കത്തീഡ്രൽ വാസ് സെലിബ്രേറ്റഡ് ഇൻ ദി ഇയർ 1991 ഇൻ റംബാച്ചൻസ് ലീഡർഷിപ്പ്. ഫോർ ബിഷപ്സ് ആൻഡ് സോ മെനി അച്ചൻസ് സിസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ സച്ച് എ നമ്പർ ഇൻ ബ്രഹ്മാവർ. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് അവർ സി ബി എസ് ഇ എസ് എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അറ്റ് പ്രസൻറ്റ് 1968 students are studying in that school. We, all the Konkani priests, became priests or seminarians in Rambachan's vigarship. Still today, general public remembers Thomas Rambachan in great reverence. We all, vigar general, assistant vigars, trustee, secretaries of cathedral and all the chapels and the believers and the general public, OSC, Education Society, President, Secretary, members, offers our sincere obituary in this auspicious occasion. Thank you one and all. Afinia, Irenaeus Minnesota, ഇപ്പോൾ പ്രത്യേകമായി അനുസ്മരണ സന്ദേശം നൽകും. ബ്രഹ്മാവർത്താനയിലെ സർ മെമ്പേഴ്സ് ട്രസ്റ്റി സെക്രട്ടറി അനിക്കോണ് ഒഎസിച്ചെ സെക്രട്ടറി അനിയ സത്തണി സെക്ട അനുമുക്കാരിജെ ഇവൻ പാദ്രാബനി സക്കട് മുക്കാരിയോന് എങ്ക ആംചി ശ്രദ്ധാഞ്ജലി പാട്ടേജമുണ് തുംച്ച ലഗി വിനവണി കർത്ത പൂരാ ലോക്കാനി തൈസർ മുക്കാരേജമുണ് തുംച്ച ലഗി വിനത്തി കർത്ത ആൾ ടുഗെദർ മോർ ദൻ 60 മെമ്പേഴ്സ് കെയം ഫോർ ദിസ് ഫിനറൽ ആൾ വേ ഫ്രം ബ്രഹ്മാവർ. അഭിനന്ദനായ പിതാക്കന്മാരെ, വന്ദ്യ റംബാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഇത് 3-ാമത്തെ യാത്രയപ്പാണ് ഇവിടെ. അതിൽ ശ്രദ്ധേയമായ സംഗതി എനിക്ക് തോന്നുന്നത് ഈ ഡയറായുടെ ആദ്യ ജനറേഷൻ എന്ന് പറയുന്നതിൽ 2 പേര് ഈ 3-ൽ ഉണ്ട്. വലിയ ബാബ തിരുമേനിയും അദ്ദേഹത്തെക്കാൾ പ്രായത്തിൽ മുമ്പനായ എൻ ജെ തോമസ് റംബാച്ചൻ ആദ്യത്തെ ജനറേഷനിലെ ലാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ യാത്രയയ്ക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാഗ്രഹം എഴുതുന്ന എഴുത്തിലെല്ലാം എൻ്റെ പേർക്കും മറ്റു പലർക്കും എഴുതി അറിയിക്കുമായിരുന്നു, ഒരു ഭാഗ്യമരണം പ്രാപിക്കണം എനിക്ക്. അത് ദൈവം കനിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. ഈ ദേറായിൽ നിന്ന് സ്ഥാപക പിതാവിന് ശേഷം ആദ്യമായി വിദേശത്ത് പോയി ഉപരിപഠനം നടത്തിയ ആളാണ് എൻ ജെ തോമസ് അച്ചൻ. ജർമ്മനിയിൽ പോയി അന്ന് പഠിച്ച് ഗവേഷണം നടത്തി പി എച്ച് ഡി എടുത്തുകൊണ്ട് വന്ന ആളാണ് തോമസ് റംബാച്ചൻ. അക്കാലത്ത് വളരെ പയ്യനായിരുന്ന ആളാണ്, അന്നത്തെ ജോൺസൺ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അഭിയന്യ എബ്രിയേൽമാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഒരു നല്ല അളവിൽ അർത്ഥത്തിൽ അദ്ദേഹം അക്ഷരങ്ങളെ സ്നേഹിച്ച് ഈ കുന്നിൻ പുറത്ത്
ഏറ്റവും അധികം അക്ഷരങ്ങളെ സ്നേഹിച്ച ഒരു പിതാവാണ് ഇദ്ദേഹം. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഈ മൂലക്ക് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് കാണത്തില്ല, ഒരു കസേരയും ഒരു സ്റ്റാൻഡുമുണ്ട്. പ്രായമായതിന് ശേഷം അദ്ദേഹത്തിന് കുമ്പിടാനൊക്കെ പ്രയാസം വന്നപ്പോൾ ആ സ്റ്റാൻഡിൽ പുസ്തകം വെച്ചുകൊണ്ടാണ് നമസ്കാരത്തിൽ പങ്കെടുക്കുക. എല്ലാവരും പള്ളിയിൽ വരുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കും. എന്നിട്ട് ആ സ്റ്റാൻഡിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്മാരക ഒരുതരം സ്മാരകങ്ങളാണ് അവിടെ, ഒരു കസേരയും ഒരു സ്റ്റാൻഡും കാണാം. അത് അദ്ദേഹത്തോട് ചേർന്ന് നിന്നിരുന്നു എപ്പോഴും. ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാഗ്യകരമായ അവസാനം ലഭിച്ചു. വലിയ തിരുമേനിയുടെ വാത്സല്യത്തിൽ വളരാൻ സാധിച്ചു. അദ്ദേഹം സ്നേഹിച്ച ഈ സമൂഹത്തെ, എല്ലാ സഹോദരങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ആരോടും പകയോ വിദ്വേഷമോ ഒന്നും കൂടാതെ സുസ്മേര വദനായി കഴിഞ്ഞിരുന്ന ആളിനെ വർണ്ണിക്കേണ്ടത് ഏറ്റവും മാന്യനായ ഒരു പുരോഹിതൻ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇസ് എ ജെൻ്റിൽമാൻ. ഏറ്റവും മാന്യമായി പെരുമാറുകയും പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം എപ്പിസ്കോപ്പൽ സിനോഡോസിൻ്റെ ഓഫീസ് സെക്രട്ടറിയായും മലങ്കര സഭാ മാസികയുടെ ചീഫ് എഡിറ്ററായിട്ടും ഒക്കെ പ്രവർത്തിച്ച് കോട്ടയത്ത് താമസിച്ചിരുന്നയാളാണ്. ഒടുവിൽ ക്ഷീണമൊക്കെ ആയപ്പോഴും പറയുമായിരുന്നു, എനിക്കൊരു ഭാഗ്യമരണം പ്രാപിച്ചാൽ മതി, തീരെ വയ്യാതാകുന്നത് വരെ ഈ വടക്കുവശത്തെ തോണോസിൽ ഞായറാഴ്ച രാവിലെ കുർബാനയില്ല. അതും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അടുത്ത സമയം വരെയും ഈ ത്രോണോസിലാണ് അദ്ദേഹം ഞായറാഴ്ച രാവിലെ വെളുപ്പിന് കുർബാന ചൊല്ലുമായിരുന്നു. ആശുപത്രിയിൽ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് ഒരു 1.5 മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറയാം ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടീഷൻ അത്ര നല്ലതല്ലെന്നറിയാം, എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ വന്ന് ഇവിടെ കിടന്നുറങ്ങി 12:30 ആയപ്പോൾ ആരും എന്നെ ഉണർത്തി. ഞാൻ പിന്നെ ഇങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ്, എൻ്റെ ഫോൺ ഓഫായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആരും എന്നെ കൃത്യസമയത്ത് അദ്ദേഹം കടന്നുപോയ സമയമായിരുന്നു 12:30. അതൊരു ദൈവനിയോഗമായിരിക്കാം. ഏതായാലും വളരെ മാന്യമായി ജീവിച്ച്, വളരെ ശാന്തനായി ജീവിച്ച്, പല കാര്യത്തിലും മാതൃകാപരമായി ഞങ്ങൾക്കെല്ലാം, ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ബാവയേക്കാളൊരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹം. വലിയ ബാവയേക്കാൾ അദ്ദേഹം സീനിയറാണ് പ്രായത്തിലും അല്ലാതെയും. അങ്ങനെ എല്ലാവരുടെയും ജ്യേഷ്ഠനാണ് ഇന്ന് യാത്രയാകുന്നയാളും. പ്രത്യേകം പുറകെയുള്ള ഞങ്ങളെപ്പോലെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ജനറേഷനിലെ ലാസ്റ്റ് ആണ് നാട് നീങ്ങുന്നത്, ബാക്കിയുള്ളവരെല്ലാം അതിന് ശേഷമുള്ളവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നല്ല കാര്യങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. മുമ്പേ നമ്മൾ കേട്ട പോലെ മാമച്ചൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു താപോർ തേരാടി ഒരു ചരിത്രം എഴുതണം. ആരും ആ സാഹസത്തിന് ഇതിനു മുമ്പ് മുതിർന്നിരുന്നില്ല. കിട്ടാവുന്ന രേഖയെല്ലാം അദ്ദേഹം നാട്ടിലില്ലാത്ത കാലത്തെ രേഖകളിലൂടെ ശേഖരിച്ച് വെച്ച് ഒരു വലിയ ബുക്കാക്കി മൗണ്ട് താപോർ എന്ന പേരിൽ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ട് പോകാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് മാത്രമല്ല, വലിയ ബാബാദിന് മേനി കടന്നുപോയി 40-ാം ദിവസം ഒരു അനുസ്മരണ പുസ്തകം എഴുതണമെന്ന് അദ്ദേഹം തോന്നി വയ്യാതിരിക്കുക. താല്പര്യപ്പെട്ട് പ്രണാമം എന്ന പേരിൽ ഒരു പുസ്തകം, അതാണ് ലാസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ സന്യാസ സംഘങ്ങളുടെ സമ്മേളനം തുടങ്ങുന്നതിന് തുടക്കമിട്ടൊരു 70 പേരിൽ അതിന് മുൻകൈ എടുത്ത ഒരാളാണ് എൻ ജെ തോമസ് റമ്പാച്ചൻ. കോട്ടയത്ത് താമസിക്കുമ്പോൾ തോമസ് റമ്പാച്ചനും ബഥനി ആശ്രമത്തിലെ കുറിയാഘോസ് അച്ഛനും വൈലപ്പുറ ആശ്രമത്തിലെ അപ്രീം റമ്പാച്ചനും സിറിൽ റമ്പാച്ചൻ ചെങ്ങുമനാട് ആശ്രമത്തിലെ ഇവരാണ് ഇതുപോലുള്ളവരാണ് അന്നത്തെ നേതാക്കന്മാർ. ഇന്നത്തെ ഈ സന്യാസ കൂട്ടായ്മയ്ക്ക് വേണ്ടി അന്ന് തുടക്കമിട്ടത് ഇവർ 3-4 പേരാണെന്ന് ഞാനും ആദ്യത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ദേവലോത് ബിഷപ്സ് പാർലർ ഇപ്പോഴത്തെ അവിടെ വെച്ചാണ് മീറ്റിംഗ് കൂടിയത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇടയ്ക്ക് അത് മുടങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ്. ഒരു ബഹളത്തിനും പോകുകയില്ല, വളരെ ശാന്തൻ. ഞങ്ങൾ പറയാൻ റമ്പാച്ചൻ ഒരു അസുഖവും ഇല്ലാത്തതിൻ്റെ കാരണം നോ കെയർ നോ വറി. ഒന്നിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ആധിയില്ല, ആർത്തിയില്ല. അതുകൊണ്ട് വളരെ ആരോഗ്യവാനായി 95 വയസ്സ് വരെയും ആരോഗ്യവാനായിട്ടിരിക്കാൻ ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമായിരിക്കാം. അതിന് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. ഈ പിതാവ് നിമിത്തം ഈ സന്യാസ സംഘങ്ങൾക്കുണ്ടായിരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അകമ്പടിയോടെ അങ്ങ് യാത്രയായാലും.
വന്നിയ തോമസ് സംഭാജന്റെ ദേവയോഗം ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയത് ബഹുമാനപ്പെട്ട ജോസഫ് അമ്പാച്ചനാണ്. കാരണം ബഹുമാനപ്പെട്ട അമ്പാച്ചൻ ഇവിടുത്തെ ഒരു കാരണവരായിരുന്നു, പ്രിയപ്പെട്ട തോമസ് അമ്പാച്ചൻ. ഇവിടുത്തെ ഏത് കാര്യങ്ങളും തുടങ്ങുമ്പോഴും ആലോചിക്കുന്നത് ജോസഫ് അമ്പാച്ചൻ ചെന്ന് തോമസ് അമ്പാച്ചനോടാണ്. കാരണം കാരണവരുടെ അഭിപ്രായം തീർച്ചയായും അത് ആ രീതിയിൽ വിലമതിച്ചിരുന്നു. വന്നിയ റമ്പാച്ചൻ്റെ തീർച്ചയായും റമ്പാച്ചൻ്റെ ദേവയോഗം ഒരു നഷ്ടമാണ്, സംശയമില്ല. ഇപ്പോൾ വന്നിയ സിഒ ജോസഫ് റമ്പാച്ചനെ നമ്മുടെ പ്രത്യേകമായി ആശ്രമത്തിൻ്റെ പേരിലുള്ള അനുശോചനം നടക്കുന്നു. പരിശുദ്ധ ഭാവവാചന അനുസരണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും താമസമിന എത്തിച്ചേരുമെന്ന് തിരുവനന്തപുരം ഇപ്പോൾ കൽപ്പിക്കുകയുണ്ടായി. അഭിവന്യ പിതാക്കന്മാരെ, വന്യ എറമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിൻ്റെയൊക്കെയും സ്ഥാപകനായ പുണ്യശ്ലോകനായ തോമമാർ ദിവനാസോസ് തിരുമനസ്സുകൊണ്ട് എറമ്പാൻ ആയിരിക്കുന്ന കാലത്താണ് ദേറ മഠം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വളർത്തി പടർത്തി ഉയർത്തിയെടുക്കണമെന്ന് അദ്ദേഹം സ്വപ്നം കാണുകയും അതിനുവേണ്ടി അഹോരാത്രം കണ്ണുനീരോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രേഷ്ഠപിതാവിന് കിട്ടിയ കടിഞ്ഞൂർ പുത്രനായിരുന്നു വന്ദ്യനായ തോമസ് അറമ്പാച്ചൻ. അതിനുശേഷമാണ് വലിയ ബാവ അഭിവന്യ ദിദിമോസ് പ്രഥമൻ ബാവാതിരുമേനി ഈ ദേറായിൽ ചേരുന്നത്. പിന്നീട് സക്രിയാസ് മാർ ദേവനാസ്യോസ് തിരുമേനി, വന്ദ്യനായ പരേതനായ ഉണ്ണിയച്ചൻ യോഹന്നാൻ അറമ്പാച്ചൻ, ഐസക് അറമ്പാച്ചൻ, ശൗമേൽ അറമ്പാച്ചൻ, ഇങ്ങനെ ഒരു വലിയ കണ്ണിക. ഇവരൊക്കെയും ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം ത്യാഗം അനുഭവിച്ചവരും കഷ്ടപ്പെട്ടവരും ഇതിനെ വളർത്തി എടുത്തവരുമാണ്. വന്ദ്യനായ തോമസ് അറമ്പാച്ചനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെയും ഒരു പിതൃതുല്യമായി ഞങ്ങളെ വാത്സല്യക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളുടെ മാതൃകാ പിതാവായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം എടുത്തു പറയാതിരിക്കാൻ തരമില്ല. യാമങ്ങൾ ഒന്നും തെറ്റിക്കാതെ രാത്രിയുടെ യാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇവിടെ കസേരയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാമപ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പള്ളിയിൽ നിത്യം കൃത്യമായി എത്തിയിരിക്കും. അതൊരു വലിയ നിഷ്ഠയുടെ ജീവിതമായിരുന്നു. വയ്യാതായപ്പോഴും പ്രിയപ്പെട്ട ബ്രദറിനെ കൂട്ടി വീൽ ചെയറിൽ പള്ളിയിൽ നേരത്തെ എത്തിച്ചേരും. അങ്ങനെ വളരെയേറെ നിഷ്ഠയോടുകൂടി ദൈവാശ്രയത്തിൽ കഴിഞ്ഞ ഒരു പിതാവാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നു ചേർന്ന ശേഷം പുണ്യപിതാവായ അഭിവന്ദ്യനായ പുണ്യശ്ലോകനായ വലിയ തിരുമേനിയുടെ ആജ്ഞാനുസരണം നല്ല നിഷ്ഠയോടുകൂടി ജീവിതം നയിച്ചു. ഉപരിപഠനാർത്ഥം ജർമ്മനിയിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന് പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു. അവിടെ നിന്നും റിട്ടയർഡായപ്പോൾ വട്ടേക്കുന്നേൽ വലിയ ബാവ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് വന്നി എറമ്പാച്ചനെ ഓർത്തഡോക്സ് സഭയുടെ സുന്നവദോസിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി നിയോഗിച്ചു. ആ സമയത്ത് മലങ്കര സഭ മാസികയുടെ എഡിറ്ററായി 12 വർഷം നീണ്ടകാലം പ്രവർത്തിച്ചു. പിന്നീട് വീണ്ടും ദേറായിലെത്തി അതിനു മുൻപാണ് ബ്രഹ്മവാറിൽ പോയി വളരെ സ്തുത്യർഹമായ വിധത്തിൽ അവിടെ നിന്നും വന്ന ആളുകളുടെ സ്നേഹവും ബഹുമാനവും ആദരവും നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വന്ദ്യനായ കുറിയാക്കോസ് അറമ്പാച്ചനും പരേതനായ വന്ദ്യ തോമസ് അറമ്പാച്ചനും വളരെ കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് ആ സമൂഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്.
അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷവും പത്തനാപുരം താബോർ ദേറായിയുടെ അസിസ്റ്റൻ്റ് സുപ്പീരിയറായി വളരെ ശ്രേഷ്ഠമായി പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെയും ഒത്തിണക്കി മാതൃകാപരമായി ജീവിച്ച അതിശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യനായിരുന്നു പരേതനായ വന്യ തോമസ് സർമ്പാശൻ. പ്രിയപ്പെട്ടവരെ, വന്നകാണികൾക്കൊക്കെയും സമാധാനം പറഞ്ഞു പോകാൻ കഴിയും, പക്ഷേ ബലഹീനരായ ദേറാംഗങ്ങളായ ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവികമായി ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച പലരും ഓർപ്പിച്ചതുപോലെ ദുഃഖിക്കേണ്ട കാര്യമില്ല. അദ്ദേഹമായിരുന്ന കാലത്ത് ചെയ്യേണ്ടതൊക്കെയും 100% പ്രവർത്തിച്ചു നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടി പിതാവാൻ ദൈവം അദ്ദേഹത്തെ വിളിച്ചാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം അവിടെയും അദ്ദേഹം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായി, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും മടിയിൽ സന്തോഷിക്കുന്ന ഉത്തമനായ ഒരു സന്യാസ ശ്രേഷ്ഠനായി അവിടെ വസിക്കും. ഇന്ന് മലങ്കര സഭ അങ്ങോളും ഇങ്ങോളും കാലം ചെയ്ത വെല്ലിബാവ ദിദിമോസ് തിരുമോനിയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിഷ്ഠയോടുകൂടിയ ജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെയും ഈ ദേറായുടെ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ കാലം ചെയ്ത സക്രിയാസ് മാർ ദിവനാസു സിരുമേനിയും ഇന്നലെ ഒരു വൈദികൻ എന്നോട് പറയുകയായിരുന്നു, സൂത്താറ കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും തിരുമേനി കേൾക്കും, തിരിച്ചൊരു വാക്കുപോലും അഭിവന്ദ്യനായ ദിവനാസ് തിരുമേനി സംസാരിക്കുകയില്ലായിരുന്നു, കൈ കാണിക്കും നാളെ രാവിലെ പറയാമെന്ന്. അത്ര ദേറായുടെ നിയമങ്ങൾ ചിട്ടയായിട്ട് കൃത്യമായി പാലിച്ച വന്ദ്യപിതാക്കന്മാരാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കതൊരു നഷ്ടമല്ല, അതൊരു മേന്മയായി ഞങ്ങൾ കാണുന്നു. കാരണം ഈ പിതാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ കോൺവെൻറ്റിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. പരിശുദ്ധ പിതാവേ, വന്ദനായ തോമസ് സർമ്പാശൻ പിതാവിനോട് ഞങ്ങളൊന്നടങ്കം അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവിടുത്തെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ സ്മരിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വന്ദ്യപിതാവിൻ്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. അവിടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവാശ്രയത്തോടെ മാലാഖമാർക്ക് തുല്യമായി അനവരതം ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക് തമ്പുരാൻ എടുത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ കരുതുന്നു. ആ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ദേറാംഗങ്ങൾ ഏവർക്കും, പ്രത്യേകിച്ച് മഠത്തിനും ഒക്കെയും കൂടിയുള്ളതായ ഞങ്ങളുടെ കണ്ണുനീരോടുകൂടിയ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മൗണ്ട് താബോർ കോൺവെൻറ്റിൻ്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മറിയാം സിസ്റ്റർ, അഭിവന്യ തിരുമേനിമാരെ, വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുമേ, നമ്മളെല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രഞ്ജയ തോമസ് റുമ്പാച്ചനെ യാത്രയയക്കുന്നതിന് വേണ്ടിയാണ്. ഈ യാത്രയയപ്പിൽ സാധാരണ നമ്മളൊരാളെ യാത്രയച്ചാൽ തിരികെ വരുമെന്നുള്ളതായ പ്രതീക്ഷയോടുകൂടിയായിരിക്കും നമ്മൾ യാത്ര അയക്കുന്നത്. എന്നാൽ നമ്മളെ വേർപെട്ടു പോയിരിക്കുന്ന റമ്പാച്ചൻ ഈ ഭൗതിക ശരീരത്തിൽ കൂടി ഇനി വരുമോ? ഒരിക്കലും വരികയില്ല. കർത്താവിൻ്റെ അന്ത്യനാളിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ വന്നി റമ്പാച്ചൻ വേറൊരു ശരീരം, ആത്മീയ ശരീരവും ധരിച്ചുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മധ്യേ
പരിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ മധ്യേ നിൽക്കുന്നത് കാണുവാൻ നമുക്കും ഇടയാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തോമസ് ജോസഫ് പ്രഭാചൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് നാല് മാസത്തിനകമായിട്ട് മൂന്നാമത്തെ യാത്രയായപ്പാണ് നമ്മൾ നടത്തുന്നത്. ദേറായിൽ ഒരേ പ്രായത്തിലുള്ളവർ ഒരേ സമയത്ത് ചേർന്നിരിക്കും. അങ്ങനെയാകുമ്പോൾ അവരുടെ അന്ത്യവും ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിലായിരിക്കും കടന്നു പോകുന്നത്. നമ്മുടെ ദേറായിൽ ഇനിയും പ്രായം ക്ഷീണവും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതായ റമ്പാച്ചന്മാരുണ്ട്. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകും. യജമാനന് അഥവാ ഒരു തോട്ടക്കാരന് അവൻ്റെ തോട്ടത്തിൽ വിളയുന്നതായ പാകമായ വിത്തുകൾ മുറിച്ചെടുക്കുവാനുള്ള അധികാരം ആ തോട്ടക്കാരനുള്ളതാണ്. അതിൽ നമുക്കാർക്കും പരിഹരിക്കേണ്ട കാര്യമില്ല. വന്നേ റമ്പാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മോൻ താബോറിന് വളരെ കടപ്പെട്ട ഒരു മാന്യദേഹമായിരുന്നു വന്നേ റമ്പാച്ചൻ. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ജർമ്മനിയിൽ വിടുന്നതിനും അവിടെ പരിശീലനം കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്യിക്കുന്നതിനും എല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ദേഹമാണ് എൻ ജെ തോമസ് റമ്പാച്ചൻ. ഞങ്ങൾ മാലൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളോടുള്ള കരുതൽ, ഉച്ചഭക്ഷണത്തിന് ഞങ്ങളെ കരുതി അവിടുത്തെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുതരുന്നതിൽ വളരെ ശ്രദ്ധാലുവായി അവിടുത്തെ മനുവൽ എന്ന് പറയുന്ന ഒരു പിയുണ്യെ കൊണ്ട് തിരിയിക്കുക പതിവായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഒക്കുന്ന സംഗതിയല്ല. അതുപോലെ ഞങ്ങളുടെ കോൺവെൻറ്റിലുള്ള എല്ലാ കാര്യത്തിലും റമ്പാച്ചനും വളരെ ശ്രദ്ധയായിരുന്നു. ഞങ്ങളുടെ ഓരോ സിസ്റ്റേഴ്സിനെയും വളരെ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുമായിരുന്നു. നല്ലൊരു കുംഭസാര പിതാവ്, അതുപോലെ തന്നെ ധ്യാനഗുരു, പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ള ഒരു ദേഹം, മാലിന്യം കലരാത്തതായ ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു മാന്യദേഹമാണ് എൻ ജെ തോമസ് റമ്പാച്ചൻ. അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ മൗണ്ട് താവോർ കോൺവെൻറ്റിൻ്റെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും പേരുള്ളതായ അനുശോചനം അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അനുശോചന സന്ദേശങ്ങളിലൂടെ തീരുകയാണ്. രണ്ട് പിതാക്കന്മാർ പ്രത്യേകമായി ഇവിടെ അനുശോചനം അവരുടെ പ്രത്യേക അറിയിക്കണമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, യു കെ യൂറോപ്പ് ആഫ്രിക്കയുടെ അഭിനന്ദനായ മാത്യൂസ് മാർ തീമോത്യോസ് തിമൻസുകൊണ്ട് വന്നു ചേരുവാനായിട്ട് സാധിക്കുന്നില്ല, പ്രത്യേക പ്രാർത്ഥന അനുശോചന അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ദേഹം കൂടി അയക്കുന്ന അഭിനന്ദനായ ഡോക്ടർ ജോസഫ് മാർ ദീവനാശ്വസ് തിമൻസുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പര്യടനത്തിനിരിക്കുകയാണ്, വന്നു ചേരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം വന്നു ചേരാഞ്ഞത്. അവിടെ അദ്ദേഹത്തിൻ്റെയും പ്രത്യേകമായ അനുശോചനവും പ്രാർത്ഥനയും ഈ തരണത്തിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ഇനി എല്ലാവർക്കും എഴുന്നേൽക്കാം. അസസംസ്കാര ശുശ്രൂഷയുടെ എട്ടാമത്തെ ക്രമം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന തുടങ്ങുന്നതോടൊപ്പം തന്നെ അഭിനന്ദനായ ക്ലീമിയസ് തിരുമേനിസുണ്ട്, അഭിനന്ദനായ ഗ്രീഗോസ് തിരുമേനി, അഭിനന്ദനായ എപ്പിപ്പാനോസ് തിരുമേനി, അഭിനന്ദനായ ഐറോസ് തിരുമേനിസുണ്ട് ഇതിനെ നേതൃത്വം നൽകും. ആവശ്യത്തിൽ തന്നെ പരിശുദ്ധ ബാബ തിരുമേനിസുണ്ട് എഴുന്നള്ളുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. Thomas Rambachan was in Brahmavar for 20 long years. We have 3-4 Achans from Brahmavar and a large number of members of the Brahmavar St. Mary's community. Their mother tongue is Konkani. Who is the doctor there? You said somebody has come. Who is that? From OAC and church members. Oh, church members are there. We welcome all of you brothers from Brahmavar, brothers and sisters from Brahmavar. Brahmavar ennu vannittulla adhyapakare ippol prathyamaya anusavan rekhapaduthikonde ritha samarpikkaya namukku prarthikkam. ദാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന
ബലവാനായ നമ്പ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്ദനിക്കപ്പെടുവാനിരുന്നവരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ശുശ്രൂഷയ്ക്കായി പ്രധാന പുരോഹിതന്മാരെ നിയോഗിച്ച കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ദിവസം ദർശനയിലേക്ക് നീ വിളിച്ചിരിക്കുന്നതായി ആചാര്യൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധ പിതാക്കന്മാരോടുകൂടെയുള്ള ആശ്വാസവും നിത്യാനന്ദങ്ങളിലുള്ള ദോഹീവൻ ഇവന് നൽകുകയും ചെയ്യുമാറാണമേ. ഓശോ ദുഷ്കർമ്മികളിൽ വൈരമതും വാടിപ്പോകും പോലെ പ്രത്യാശയാണ് ദേവതന്മാലൂയ്യ തൊഴിൽ വരിവിത്തിരിയതേ വിശ്വാസം തേടുക ശരണം നാഥൻ നിന്യാർജന കൽക്കും ഹാലേലൊയ്യ നേർവഴിയായി ശരണം കൊള്ളുക നീ കർത്താവിൽ ാളപ്പറുദിസാവിട്ടപ്പോന്യന്തലചാരി കൊണ്ടതി ദുഃഖത്തൊടുവിലീച്ചു മണവറവാസികളെ കഷ്ടം വത്സര സന്ദരരെ കഷ്ടം സ്വന്തം തോട്ടത്തിൽ നിങ്ങൾ എങ്ങനെ അന്യന്മാരായി ഞാനെത്തുമ്പും അതിവേഗം വരണേ നിന്നുടെ കാരുണ്യം എന്നായോ സിന്നന്ത്യത്തിൽ എൻ കർമ്മങ്ങൾ മുൻനിർത്തി നിയമാവലിയന്നാൽമത്തെ ചോദ്യം ചെയ്യും വേളയതിൽ സംബോധ്യങ്ങളിലെ നിരഹോ സാധിച്ചുടുകയാവാൻ യേശു മഹേശ്വരനാം ദൈവം സിംഹാസന സംസ്ഥിതരാകും സ്ഥാനത്തതി സമ്പത്തേതും സമ്പന്നന തുണയാവില്ല ചിന്തകൾ നിർമ്മലമല്ലെങ്കിൽ വിവലം ദീനനു ദീനതയും അതിനാഥ നിന്നിരുമാരുണ്യം ഇവിടെ കൃപണമേ അവിടെ വനുണ്ട സുന്ദരനാമാദാമിൻ്റെ സഹധർമ്മിയാം ഹൗവായ പഞ്ചകസാർപ്പത്തിൻ വചനം
ചെവിതായിച്ചു അഭിഹിത സമയത്ത കനിനി ചെന്ന് പറിച്ചതാക്ഷിച്ചു ആദാമിന്നും നീ നൽകി സൃഷ്ടിച്ചോ നാൾ നിശ്ചിതമാരുങ്കൽപ്പനേച്ചു ധൈര്യം കൊണ്ടേവ ദുഃഖിതനാദൃഷ്ടാവോതി തലമുറകൾക്കെല്ലാം തലയാ ആദത്തെ കൈവടിയാ ഞാൻ അമ്പൊടിറങ്ങീ ചെല്ലും ഞാൻ അവനെ രക്ഷിക്കും നോനാക്കും ജയപൂർവം ഞാൻ പൂർവിക മാമകാശോ പറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. അങ്ങിമയന്മാരായ ശുശ്രൂഷകരാൽ പൗരോഹിത്യ സേവനം ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യനും മൺമയരും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തൻ്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായ ബലികൾ അനുഷ്ഠിക്കുവാനും വേണ്ടി ദൈവിക നൽവരങ്ങൾ കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തവനും ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന വിധി തീർപ്പനുസരിച്ചുള്ള മരണമുള്ള സകലർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം കൈക്കൊള്ളുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അറിവില്ലാത്ത ജീവനിലേക്ക് മാറുവാനും ഊർസിലേമി സഭയിൽ സ്വീകാര്യ ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവിടെ അവരെ വിടുവിച്ചു കൊണ്ടുപോകുന്നവനും ആയ ദൈവത്തിന് സ്തുതി. അവരുടെ ഓർമ്മ നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് മോചനവും തെറ്റുകൾക്ക് പരിഹാരവും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്ക് തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. വലിയവനും അത്ഭുതവാനും സർവത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തൻ്റെ ശരീരത്തിൻ്റെ ബലിയർപ്പണത്താലും ജീവദായകമായ തൻ്റെ മരണവും രക്ഷാകരമായ പുനരുദ്ധാനവും വഴിയായും സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണതപ്പെടുത്തിയവനും മരണമാകുന്ന മുള്ളിനെ ചവിട്ടി ഈ മരണം മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടത്തുന്ന ഒരു രുഖം മാത്രമാകുന്നുവെന്ന് പരിഗണിക്കുവാൻ വേണ്ടി പരിശുദ്ധ ശ്ലീഹന്മാർ വഴിയായി ഈ പൗരോഹിത്യ നൽവരം തൻ്റെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തവനുമായ കർത്താധികർത്താവും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ ദൈവമേ, അയോഗ്യരായിരിക്കെ ഈ പൗരോഹിത്യ സേവനത്തിന് അർഹരായി തീർന്ന പാപികളും ബലഹീനരുമായ ദാസരാകുന്ന ഞങ്ങൾ നിൻ്റെ ദൈവിക മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ മുൻകൂട്ടി ദൈവിക പൗരോഹിത്യത്തിൽ നീ സംബന്ധിപ്പിക്കുകയും ഇപ്പോൾ ന്യായതീർപ്പ് വഴിയായി ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണമെന്ന വിധിതീർപ്പിന് വിധേയനായി തീരുകയും ചെയ്തിരിക്കുന്ന ഈ പിതാവിൻ്റെ ആത്മാവിനെ
പരിശുദ്ധ മലാഖമാർ വഴിയായി സ്വീകരിച്ചു കൊള്ളണമേ. അവരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ രഹസ്യങ്ങളുടെ അനുഷ്ഠാനകന്മാരുടെയും പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരുടെയും ആത്മാക്കൾ നിവസിക്കുന്ന സൗഭാഗ്യകരമായ ഭവനങ്ങളിലേക്കത് പറന്ന് ഉയരുമാറാകണമേ. ഇവിടെയുള്ള നിൻ്റെ മകൻ്റെ ശ്രേഷ്ഠാനുഷ്ഠാനത്തെ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ബലഹീന പ്രകൃതിയുടെ ശക്തിക്കനുസരണമായ തിരുസന്നിധിയിൽ ഈ നിൻ്റെ ദാസൻ പ്രാപിച്ചിട്ടുള്ള ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരവും ആനന്ദകരവുമായ എതിരോൽപ്പോടെ ഈ നിൻ്റെ ദാസനെ നീ സ്വീകരിച്ചു കൊള്ളണമേ. നിൻ്റെ പരിശുദ്ധ മദ്ബഹായുടെ സന്നിധിയിൽ ഈ നിൻ്റെ ദാസൻ സമർപ്പിച്ചിട്ടുള്ള ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി ഈ നിൻ്റെ ദാസന് സന്തോഷവും ആനന്ദവും നൽകണമേ. നിൻ്റെ സ്വർഗീയ മഹാപരിശുദ്ധ സ്ഥലത്ത് ഈ നിൻ്റെ ദാസൻ്റെ ആത്മാവിനെ വസിപ്പിച്ചു കൊള്ളണമേ. അവിടെ സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ടും മാലാഖുമാർക്കടുത്ത് ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ നിൻ്റെ ദാസൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, തെരുവിഷ്ടം തോന്നി ഈ നിൻ്റെ ദാസനു വേണ്ടിയുള്ള ഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഷ്ഠാനകരിൽ മഹനീയരും ശ്രേഷ്ഠരുമായവരുമായോടൊരുമിച്ച് ഈ നിൻ്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ഇവൻ തിരുമുൻപാകെ അനുഷ്ഠിച്ച വിശുദ്ധ രഹസ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏതു വിധത്തിലെങ്കിലും ഇവനിൽ പൂണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴുക്കുകളെയും നീക്കി ശുദ്ധീകരിക്കുമാറാകണമേ. അവസാന ദിവസം നിൻ്റെ ശ്രേഷ്ഠമായ സന്നിധിയിൽ വെടിപ്പോടെ നിർമ്മലനായി ഇവനെ നിർത്തിക്കൊള്ളണമേ. വിശുദ്ധ സ്വർഗീയ സേനകളുടെ കൂട്ടത്തിൽ ഇവൻ നിനക്കും നീ മുഖാന്തരം നിന്നോടുകൂടെ നിൻ്റെ പിതാവിനും ഭാഗ്യകരമായ കരുണയുടെ ഉറവിടവും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഹോശോ ബബുഖൂൽ സുബാൻ ലോൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സഹിതമിവൻ നിൻരാജ്യത്തിൽ സന്തോഷിപ്പാലും ഈറേന്മാരുടെ സംഘത്തിൽ ചേലൊടു നിന്നെ സ്വാത്രത്താൽ പൂജിപ്പാലും യോഗ്യത നേടേണം സ്വീകൃതമാതാലം ീ ചേകണമീദാസൻ ശ്രേഷ്ഠ
ചടുവിൽ സുന്ദരനാദമിനെ സൃഷ്ടിപ്പാനാ സൃഷ്ടാവീനു തോന്നി ദിശനാരിൽ നിന്നും നാദൻ കയ്യിൽ പോഴി പൊടിയേന്തിതൻ സാരത്തിൽ സൃഷ്ടിച്ചാദത്തെ കരുദേശനവകാശേത്വം ഭരമേൽപ്പിച്ചരുളി ചെയ്ത ജീവഭരം കാപ്പാൻ എൻ ഗർഭരകാത്താൽ സ്വർഗം എന്റേതും ധാരവിന്റേതും ഹാലേലുയ്യ കൽപ്പിച്ചാലേവം ദാമുലോലം മേലുള്ളവർക്ക് ഉയരത്തിലും ആഘാതത്തിൽ താഴെയുള്ളവർക്കും കല്ലറകളിൽ മരിച്ചു പോയിട്ടുള്ളവർക്കും അനുഭവമാക്കി തീർത്ത കർത്താവേ, നിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിൻ്റെ ഉപദേശങ്ങളാകുന്ന പുൽമാലിയിൽ മേയുകയും മേയിക്കുകയും ജീവിതകായങ്ങളായ നിൻ്റെ കൂതാശകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ഈ ഞങ്ങളുടെ പിതാവിൻ്റെ ആത്മാവിന് ആശ്വാസകരവും നീതികരവുമായ അനുഭവം നൽകുമാറാകണവേ. നീതിമാന്മാർക്കുള്ള സന്തോഷകരമായ പ്രതിഫലത്തിനും ഉത്സാഹികളായ വേലക്കാർക്കുള്ള കൂലിക്കും അന്ത്യന്യായവിധിൽ അവനെ അർഹനാക്കണമേ. നിൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരായ മോശയോടും അഹരോനോടും കൂടെ ഇവനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. മോറൻ വാലോകാൻ ലവൽ മീ സോരാം ശുദ്ധ മാർദൻ പ്രാർത്ഥയാശ്വാസം ശുദ്ധൻ വാസംഘത്തിൽ ജീവിതത്തിൽ ശുദ്ധാകാരേ ീശോവ്യാപാരം ദൈവത്തിൽ രാജവസാനം അമ്രാവിൻ്റെ പുത്രനായ മോശയെ എൻ്റെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അവൻ വിഖ്യാതനായ വീരനും എബ്രായ മഹാജനത്തിന് ദൈവത്തെ പോലെയായി തീർന്നവനും ദൈവത്തോട് സംസാരിച്ചവനുമാകുന്നു.
വരിക അവൻ്റെ അസ്ഥിക്കൂട്ടങ്ങളെ ഞാൻ നിന്നെ കാണിച്ചു തരാം. സൂര്യചന്ദ്രന്മാരെ വിലക്കി നിർത്തുകയും കർത്താവിൻ്റെ ശത്രുക്കളെ വീഴ്ത്തുകയും ചെയ്ത നീതിമാനായ യോശുവയെയും ബുദ്ധിമാനും മഹാജ്ഞാനിയുമായ ശലോമോനെയും അങ്ങനെ തന്നെ എന്ന് മരണം പറയുന്നു. സകല യോദ്ധാക്കളെയും ജയിച്ചവൻ ഞാനാകുന്നു. അവരെ ഞാൻ പാതാളത്തിൻ്റെ മൂലകളിൽ കൂട്ടിയിട്ടിരിക്കുന്നു. മറിയാവിൻ്റെ പുത്ര അകത്തു വന്ന് പരാക്രമികളുടെ പ്രധാന അവയവങ്ങളും മഹാനായ ശിംശോൻ്റെ അസ്ഥിക്കൂട്ടങ്ങളും ബലനായ ഗോലിയാത്തിൻ്റെയും ഇരുമ്പുകെട്ടിലുണ്ടാക്കി അതിൽ കിടന്ന വീരകുമാരൻ ഊഗിൻ്റെയും അസ്ഥിപഞ്ചരവുമാകുന്ന ഭയങ്കര കാഴ്ചകൾ കാണുക. ഞാനവനെ തള്ളി അധപതിക്കുകയും ആ സിംഹത്തെ പാതാളത്തിൻ്റെ വാതുക്കൽ എന്നേക്കുമായി തള്ളി വീഴ്ത്തുകയും ചെയ്തു എന്ന് മരണം പറയുന്നു. ആദാവിൻ്റെ മക്കൾക്ക് പുനർജീവൻ നൽകുന്നവനെ, നിനക്ക് സ്തുതി. ഞാൻ തിരികെ വന്ന് പുതിയ ജീവിത സ്നേഹത്തെപ്പറ്റി നിങ്ങളോടറിയിക്കാം. ആയത് ഹാബേലിനെ കാഴ്ചയണയ്ക്കുവാൻ സംഗതിയാകുകയും ഭൂമിയിലെ മുന്തിരിപ്പഴത്തിൻ്റെ ബീജിൽ സന്തോഷിക്കുകയും അവനെ കൊന്നവനെ പറ്റിയതിനാൽ അവർ എരിവോടെ നിലവിളിച്ച് സംസാരിക്കുകയും ചെയ്തു. മരണത്തെ ജയിച്ച് ആദ്യം ആരോഹണം ചെയ്ത ഹാനോക്കിനെ അത് സഹായിക്കുകയും ജീവനുള്ള പുണ്യവാന്റെ നിര്യാണത്തെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പാൻ ആദിയിൽ മരണം വിലപിക്കുകയും ചെയ്തു. പുതിയ ജീവിത സ്നേഹം ക്ഷേമിന് അനുഗ്രഹങ്ങളും മൽക്കീസദേക്കിന് പ്രധാന ആചാര്യത്വവും അബ്രഹാമിന് വാഗ്ദാനവും നൽകി ഇത് ഇസഹാക്കിനാൽ രഹസ്യങ്ങൾ മുൻകൂട്ടി കാണിക്കുകയും യാക്കോബിനാൽ ദൃഷ്ടാന്തം രേഖപ്പെടുത്തുകയും യൗസേഫിനാൽ ശ്രേഷ്ഠ കാര്യങ്ങൾ പറയുകയും മോശയാൽ രക്ഷയും യോശുവായാൽ ബലവും നൽകുകയും ചെയ്തു. അത് അഹ്റോന് ആചാരിത്വവും ശമൂവേലിന് വിശുദ്ധിയുള്ള മുഖശോഭയും ഏലിയായ്ക്ക് മുഖപ്രസാദവും നൽകി. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചയായി തീർന്നതിനാൽ മഹാപ്രധാനാചാര്യനും ആചാര്യനും കുറ്റമറ്റ ബലിയും സകല കാഴ്ചകളും കൈക്കൊള്ളുന്നവനുമാകുന്നു. കർത്താവേ, ഇതിൻ്റെ ദാസരായ ഞങ്ങളുടെ കാഴ്ചകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. നിന്റെ പ്രത്യക്ഷതയുടെ നാളിന് കാത്തിരിക്കുന്നവനായി നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്രപ്രാപിച്ച സന്യാസ പുരോഹിതനെ ശവക്കലറിയിൽ നിന്ന് പുനർജീവിപ്പിക്കണമേ. ദയാസമ്പന്നനായ ദൈവമേ, നിന്റെ കൃപനിമിത്തനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവനോട് ദയ തോന്നി കരുണ ചെയ്യണമേ. പാതൻ തൻ വാഴ്വാർ ഭേദം ത്യാഗം
യാക്കോബിന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽക്കട്ടിന്മേൽ എടുത്തു വെച്ചിട്ടു പ്രാണൻ വിട്ടു തന്റെ ജനത്തോടു ചേർന്നു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. ഇങ്ങനെ അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും.
മിസ്രേമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞു, എന്നെക്കൊണ്ട് സത്യവും ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നുവെന്ന് ഉണർത്തിക്കുവേനെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ടോ സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ വൃത്തിന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസേഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടിട്ട് പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അതെത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരേൻ ആത്താദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേനാത്താദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്നു പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടി ശ്മശാനുഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു. ബർക്കുമോ ഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം പറയുമ്പോൾ ആദേ തെനുമം വിളിയും താരകളും പ്രഭയില്ലാതായി പറയുന്നു ലോകം സൃഷ്ടാവിൻ അന്ത്യാവസ്ഥയിലെത്തുന്നു പാടെ കബറുകളിളകി പിളരുന്നു തിരിയാതൻപാരുയരുന്നു ദേരും ദീതിയും ഉൾക്കൊള്ളും നിയത വിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു ഗോപിന്റെ പുസ്തകത്തൊന്നും പാർക്കുമോ മർത്തിന് ഭൂമി യുദ്ധസഭയില്ലയോ? അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വൃദ്ധമാസങ്ങൾ എനിക്ക് അവകാശമായി വയ്ക്കുന്നു. കഷ്ടരാത്രിയിൽ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്നേരം ഞാനെപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘത്തിക്കൊണ്ടിരിക്കുന്നു. വിളക്കുവോളം എനിക്ക് അരുളുക തന്നെ പണി. എൻ്റെ ദേഹവും പുഴവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എൻ്റെ തൊക്കിൽ പുൻവായ്ക്കൽ അടഞ്ഞ വീണ്ടും പഴുത്തു പൊട്ടുന്നു. എൻ്റെ നാളുകൾ നെയ്ത്തോട്ടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണു എന്നെ നോക്കും, ഞാനോ ഇല്ലാതിരിക്കും. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലടങ്ങുന്നവൻ വീണ്ടും കയറി വന്നു വരുന്നില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവൻ്റെ ഇടം ഇനി അവനെ കാറിയുകയില്ല. ആകെയാ ഞാൻ എൻ്റെ വാടക്കയില്ല. എൻ്റെ മനവീട് ഞാൻ സംസാരിക്കും. എൻ്റെ മനോവസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എൻ്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ മെത്ത എൻ്റെ വ്യസനം ശമിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അലട്ടുന്നു. ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാ ഞാൻ എക്കുകളെയും ഈ അസ്ഥിക്കൂട്ടത്തെക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കില്ല. എന്നെ വിടണമേ. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിന്
അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ചു മാത്രതോറും പരീക്ഷിക്കേണ്ടതിനാ അവനെന്തുള്ളൂ നീ എത്രത്തോളം നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റാതിരിക്കും ഞാനും നീർ ഇറക്കുവോളം എന്നെ വിടാതിരിക്കും ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യനെ പോലാകെ മനുഷ്യപാതകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യും ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്ത് എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്ത് ഇപ്പോ ഞാൻ പൊടിയിൽ കിടക്കും നീ എന്നെ അന്വേഷിച്ചാ ഞാൻ ഇല്ലാതിരിക്കും പാർക്കുമോ ഉദ്ധാരം ജയിപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരാ ഹൃദികതരെ ജീവിപ്പിക്ക ലാസറിനെ കല്ലറയിന്നും ആഹ്വാനം ചെയ്തൊരു നാദാൻ വിശ്വാസത്തോട് പ്രതി പൂണ്ടോ ഉദ്ധാനം നൽകിയിടണവേ യോനായേപ്പോൾ നെടുവീർപ്പോ അത്യുച്ചത്തിൽ കേഴുന്ന് തുണയറ്റോനാകരുതേ ഞാൻ എന്നെ കരകേറ്റിയിടണമേ കരിവിൻ കാടലങ്കർത്താവേ കരിവെന്നിൽ തോന്നിയിടണമേ അമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് വളരെയേറെ കരഞ്ഞു എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരടയാളമാകും ആഹാസിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിക്കും അങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിച്ചു പോന്നു പാറയ്ക്കുമോ മരണം പ്രാപിച്ചഴുകിപ്പോയോനാ ലാസറിനെ കബറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠാവിന്നാജ്ഞ ധ്വനിയുദ്ധാന മഹാദിവസേ മൃതരേറ്റിച്ചേർക്കും യോശഫത്തെന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും ദ്രോണോസിൽ സത്യവിധിക്കായി തലമൂറകൾ വന്ന് തീടും ആധാ സർവേശായൻ മേലെന്നാളിൽ ഉവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സിംഹൻ പരിശുദ്ധനായ പോലും പത്രോസ് ലീഹ പൊതുവെ എഴുതിയ 2 ലേഖനത്തിൽ നിന്നും ഹബീബായി ബാർക്കുമോർ എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവിച്ചിരിക്കുന്നു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ
കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയെല്ലാം അഴിയുവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയതും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരുമായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുവീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൻ്റെതൊക്കെ വിധം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളെയും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതോ ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായ വർശേഷം തിരുവെഴുത്തു പോലെ അതും ഞങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. അവന് എപ്പോഴും എന്നേക്കും മഹത്വം ആമീൻ. ഹബീബായി ബാർക്കും. പൗലോസ് സുസ്ലിഹാ ധന്യൻ ചൊൽകേട്ടേ നി ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാരിക്മോ സ്ലീഹായുടെ നസ്ബീം നമ്മുടെ മേതല അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൈറണ ഫട്ടിയ അനി പാത്ത കിർച്ചസോട തുംച മധ്യത്തോടെ ആ ദേവാച്ചി ഓളക്കുസ്ന തുംക ലസ് ബുഗസ് മൺ ഹാവ് എ സംഗത അത കോണെക്ലോ വിസാരും കി പുരോ മെല്ലാ ജീവന്ത് ഉട്ടവും ചക്കശേ कसली कूट घेन ती फाटी ये अरे पिशा तुवें ओंपल्ले बीम पैले मेल्ला खरीद किरलोन जीव जाता कि तू ओंपतना फुढ़े जाऊँ कस तो रूख वा झड़ तू ओंपिनाय बगार गोवानो वा दुसरा कसल सही कण तू ओंपताय पुण बियाक देव अपने कुशे प्रमाण एक कूट दिता आनी हर एक बियाक वेगवेगळी कूट सगळो कूट एक थराचो नही मनशांची कूट एक थराची मनजातींची अनेक थराची सुकण्यांची एक थराची आणि माशलेंची अनेक थराची तशेंच अंतराळाच्यो कुडी आणि भुमीच्यो कुडी आसा पूण अंतराळाच्यो कुडींचो परजळ एक थराचो भुमीच्या कुडीचो परजळ अनेक थराचो सूर्याचो परजळ एक चंद्राचो परजळ एक आणि नखेत्रांचो अनेकच इतलें न्हय नखेत्रां मदीं लेगून परजळाचो तफावत आसा तशेंच मेल्ल्यांचे जिवनपणी जातलें जे ओंपता ते विनाशी तरी जीव जावन उरता ते अविनाशी जे ओंपता ते अपमानाचे उठोन येता ते महिमे बरीत ओंपता ते अस्कत उठोन येता ते बळवन ओंपता ती प्राकृतीक कूड जिवंत उरता ती आत्मीक कूड जर प्राकृतीक कूड आसा तर आत्मीक कूडी आसा पवित्र पुस्तक म्हणटा पयलो मनीस आदाम एक जीव जालो पूण निमाणो आदाम जिवी दिता तो आत्मो जालो तरी पूण हें चिंतून पळया आत्मीक कूड पयली न्हय प्राकृतीक कूड पयली जाल्ली आनी उपरांत आत्मीक पयलो मनीस भुमीचो धरणीचो धुळीचो केल्लो दुसरो मनीस सर्गी तावन आयलो हे भुमीची जावन आसली धरणीचे धुळीचो केल्ल्या मनशा बरी सर्गीची जावन आसली सर्ग तावन आयिल्ल्या मनशा बरी जशे भुमी तावन केल्ल्या मनशाचे सारकें आमकां आसा तशें सर्गी तावन आयिल्ल्याचेंय सारकें आमकां आसतलें अशें आसता भवानो इतलेंच हांव तुमकां सांगूंक सोदतां रक्त मसाक देवाच्या राज्यांत वांटो आसचो ना वा जें कितें विनाशी आसा तें अविनाशी आसल्यान वांटो घेवचें ना आतां एक घूट हांव तुमकां सांगता आमी सक्कड मरची ना पूण आमी सक्कड रुपांतर जातले हांव एक खिणा भितर दोळे धांपून उदके करचे भितर निमाणे तुतरेचे आवाजाक हें घडतलें तुतरी वाचतली आनी मेल्ली अविनाशी जावन उरतली आनी आमी समेस्त रुपांतर जातले हांव हे विनाशी कुडीन अविनाशीपण आनी हे मरणवंत कुडीन अमरपण निश्चीत गर्ज आनी हे विनाशी कुडीन अविनाशीपण आनी हे मरणवंत कुडीन अमरपण नेसल्या वेळार पवित्र पुस्तकाची सांगणी घडोवन येतली जैतान मरणांक गीण सोडलें
ये मरणा खयास तुझे जैत ये मरणा खयास तुझे कूस पातागत मरणाचे कूस आणि नियमशास्त्र पातकाचे बळ पण आमच्या सुम्या जेजू ख्रिस्ता मारिफात आमका जैत दितला देवा जाव अर्गा स्तुती आहाय बारीक मो हालेलुया हालेलुया चार्तुम नेदिय निन्नाजायन आरम महिमयनिन तयवान्मारम निन्नभिषिक्तमुखं तिरुपेक्कल्ले निन्दासन आवेदिन ോട് നമ്മുടെ തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പായി വായിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമായ ഏവങ്കിലൂല്ലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിൻ്റെ ജീവനാക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന്. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തൻ്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യവത്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവരെ അവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സ്വർഗരാജും ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തൻ്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുത്തന്നെ 5 ഒരുത്തന്നെ 2 ഒരുത്തന്നെ 1 കക്രോ വീതം അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. 5 കക്രോ വാങ്ങിയവൻ പോയി. അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കൂടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കൂടി ലാഭമുണ്ടാക്കി. 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്രോ വാങ്ങിയവൻ വേറെ 5 കൂടി കൊണ്ടുവന്ന് എൻ്റെ യജമാനനെ അങ്ങ് 5 കക്രീനാണല്ലോ തന്നത്, ഇതാവയോട് വേറെ 5 കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസാം, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനൻ്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 കക്രീൻ വാങ്ങിയവനും അടുത്തു ചെന്ന് എൻ്റെ യജമാനനെ, 2 കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ 2 കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസാം, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയോ യജമാനൻ്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു.
അതിനുശേഷം ഒരു കക്രോ വാങ്ങിയവനും അടുത്തു ചെന്ന് എൻ്റെ യജമാനനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു. ഇതാ അങ്ങയുടേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായി പ്രകാരം പറഞ്ഞു, മടിയനും ദുഷ്ടനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതരാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നതിനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം പലിശക്കിടേണ്ടതായിരുന്നു. ഞാൻ വന്നെൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. ഇവനിൽ നിന്ന് ആ കക്രോ വാങ്ങി 10 കക്രോ ഉള്ളവനെ കൊടുക്കുവേൻ. എന്തെന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർധനവുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ. അവിടെ കരച്ചിലും പല്ലികടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ക്ഷേമപൂർവകാദിശുവാദാലോകോശാരീരോ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭ്യന്തരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, വന്നിരായ റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ താബോർ ഭവനത്തിൽ നിന്ന് ഒരു പിതാവും കൂടി ഇപ്പോൾ സ്വർഗസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യാശയോടെ സമാധാനത്തോടെ യാത്ര അയക്കുകയാണ് നമ്മുടെ ചുമതലയും ഇപ്പോൾ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആ വിധത്തിലുള്ളതാണ്. ഈ പ്രിയപ്പെട്ട പിതാവ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ഭാഗ്യവാനായിരുന്നു എന്ന് പറയുവാനാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിലെ വാർദ്ധക്യത്തിൻ്റെ പരമോന്നത സ്ഥാനം വരെ 95 വയസ്സ് എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വാർദ്ധക്യം തന്നെയാണ് എന്ന് പറയാതിരുന്നുകൂടാ. അത്രയും കാലം ഭൂമിയിൽ ജീവിച്ച് ഈ സന്യാസ ആശ്രമത്തിൽ ഒരു ഉത്തമ സന്യാസിയായിട്ട് ജീവിച്ച് സഭയെ ശുശ്രൂഷിക്കുകയും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയും അത് പലർക്കും പ്രചോദനവും പലരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുവാൻ തക്കവണ്ണം ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. താബോർ ഭവനത്തിലെ അംഗമായിരിക്കുമ്പോഴും സഭയുടെ മുഖ്യധാരയിൽ വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ഏറ്റവും നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദേവലോകത്തും കുറച്ച് വർഷക്കാലം അദ്ദേഹം താമസിക്കുകയും അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ശുശ്രൂഷാകാലം എന്ന് പറയുന്നത്. ബ്രഹ്മവാർ കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ അൽവാറീസ് തിരുമേനിയോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസം സ്വീകരിച്ച് കടന്നു വന്ന ഒരു വലിയ സമൂഹമാണ്. ആ സമൂഹത്തിൽ അവിടെയുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ കണ്ണിലുണ്ണിയായി ജീവിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോഴും ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിൽ സാധാരണക്കാരായ വിശ്വാസികളോട് ചോദിക്കുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട എൻ ജെ തോമസ് റമ്പാച്ചനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെക്കുറിച്ചുമൊക്കെ അവർക്ക് വളരെ മതിപ്പും വളരെ ബഹുമാനത്തോടെയുമാണ് അവർ ഉച്ചരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ രീതികളിൽ നിന്ന് അല്പസ്വല്പമൊക്കെ അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നും നമുക്കറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു പ്രത്യേക സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ അനുഷ്ഠിക്കുകയും
അത് അവരുടെ ഇടയിൽ വളരെ മതിപ്പ് ഉണ്ടാകത്തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗത്തിലൂടെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് നമുക്ക് ഒരിക്കലും മറന്നുകൂടാ. അതൊരു വലിയ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശുശ്രൂഷയാണ്. ആ അവിടെയുള്ള നമ്മുടെ സഭയുടെ വിശ്വാസികളായ ആ സമൂഹത്തിലെ അവർക്ക് അനുയോജ്യനായ ഒരാളെ കണ്ടെത്തുവാൻ ഇപ്പോഴേ വളരെ ബന്ധപ്പെടുകയാണ് സഭ. കാരണം അവർക്ക് അവരുടേതായ ചില അഭിരുചികളുണ്ട്, പ്രത്യേകതകളുണ്ട്, ജീവിത ശൈലികളുണ്ട്. ആ ശൈലികളോട് അനുരൂപപ്പെട്ട് ഒരു നല്ല പുരോഹിത സ്ഥാനീയെ അവർക്ക് ആഗ്രഹമുണ്ട്. ആ വിധത്തിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട റമ്പാചൻ സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയും അതേ സമയം വലിയ കടപ്പാടും സഭയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നതും വലിയ ആരോഗ്യ പ്രശ്നമൊന്നും സാധാരണയിൽ കവിഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ ജീവിക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ചുറുചുറുക്കോടെ ജീവിക്കുന്നു, പ്രസംഗിക്കുന്നു, മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു, കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പരിശുദ്ധ വലിയ ഭാവാ തിരുമേനി കാലം ചെയ്ത സന്ദർഭത്തിലും തുടർന്നുമുള്ള പല സന്ദർഭങ്ങളിലും ഈ വന്യനായ റമ്പാച്ചൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അത് ഒരു ശ്രദ്ധ ലഭിക്കത്തക്കവണ്ണമുള്ള നിലയിൽ വാർദ്ധക്യത്തിൻ്റെ യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ആ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം തന്നെ കർമ്മനിരതനായി ജീവിക്കുവാനും അതുപോലെ തന്നെ മറ്റ് രോഗ പീഡകളൊന്നും കൂടാതെ ജീവിക്കുവാൻ ദൈവം ഒരു അവസരം നൽകുന്നു എന്ന് പറയുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ഒരുപക്ഷെ അത് നമ്മൾ മാത്രം വിചാരിച്ചാലോ ആഗ്രഹിച്ചാലോ അങ്ങനെ ലഭിക്കണമെന്നില്ല. എന്തായിരുന്നാലും ആ വിധത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വന്യനായ റമ്പാച്ചൻ്റെ ജീവിതം ഒരു വിധത്തിൽ പറയുമ്പോൾ വളരെ ഒരു ദൈവഹിതത്തിനൊത്തവണ്ണവും അതോടൊപ്പം തന്നെ ഒരു സാധാരണ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിനേക്കാൾ ഉയർന്നൊരു സ്ഥാനം ലഭിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, ദൈവം ഓരോ സ്ഥാനത്ത് അല്ലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചുമുള്ള ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അനുരൂപനായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിലെ ഒരു കാരണവസ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 95 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് പരിശുദ്ധ വലിയ ഭാവാ തിരുമേനിയോ അല്ലതിന് മുമ്പ് കടന്നുപോയ പിതാക്കന്മാരെയോ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ കാരണവരായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഒരു പുരോഹിതനും അതുപോലെ തന്നെ ഒരു സന്യാസിയും ഈ രണ്ട് പദവിയും ഒരുപോലെ അദ്ദേഹം നിലനിർത്തിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ മേൽപ്പെട്ട സ്ഥാനികളെല്ലാം തന്നെ ഈ രണ്ട് പദവികളും ഒരുപോലെ കൊണ്ടുപോകുന്നവരാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആശ്രമങ്ങളിലുള്ള പുരോഹിത സ്ഥാനികൾ എല്ലാം തന്നെ മിക്കവാറും സന്യാസിമാരുമായിരിക്കും, അതോടൊപ്പം തന്നെ പുരോഹിതന്മാരുമായിരിക്കും. അത് രണ്ടും ഒരേപോലെ നിലനിർത്തി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ സഭയിൽ സേവനം നടത്തി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്നു. അത് സഭയെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ളവരെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ അഭാവം ചിലപ്പോഴൊക്കെ സഭയിലൊരു ശൂന്യതാഭാവം ഉണ്ടാകാനിടയുണ്ട്. തീർച്ചയായും നല്ല സന്യാസിയും നല്ല പുരോഹിതനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു പിതാവ്, ആ പിതാവാണ് നമ്മിൽ വേർപെട്ടു പോകുന്നത്. ആ പിതാവിൻ്റെ മുമ്പിലെ നമ്മുടെ കടപ്പാടുകൾ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, അദ്ദേഹം ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് അദ്ദേഹവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും നാം വിശ്വസിക്കുകയും അതിനെ നമ്മുടെ തിരുവെഴുത്തുകൾ അത് അതിൻ്റെ എല്ലാ തലത്തിലും അതിൻ്റെ തെളിവുകളും അതിനുള്ള പ്രേരണകളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രിയപ്പെട്ട പിതാവ് സ്വർഗസന്നിധിയിൽ വിശ്രമിച്ച്
ഈ ഭവനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കൊക്കെ ഒരു ബലവും നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം അത് പ്രയോജനപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മലങ്കര സഭയുടെ എല്ലാ കടപ്പാടുകളും അനുശോചനവും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ീതികരമായ ശബ്ദത്തിൽ കുറിയേലായി സോനേറ്റിയല്ലണം പ്രിയേലായ സോ.